ഹോം തിയേറ്ററിൻ്റെ സ്പീക്കേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉദാഹരണമായിട്ട് 5.1, 7.1 അങ്ങനെയുള്ള സാധനങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് AVR ആയാലും ശരി, സാധാരണ നോർമൽ ഹോം തിയേറ്റർ ടൈപ്പ് ആയാലും ശരി, പലർക്കും സെറ്റ് ചെയ്തിട്ട് ആ ഒരു സറൗണ്ട് എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ ക്ലാരിറ്റി ഇല്ല, ബേസ് ഇല്ല, അങ്ങനത്തെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സ്പീക്കർ സെറ്റിങ്സിന് ഉള്ള ചെറിയ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ടിപ്പും അതേപോലെ തന്നെ സബ് ഓഫർ പ്ലേസ്മെൻറ്റിനെ പറ്റിയും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഞാൻ രണ്ട് സോണി സ്പീക്കേഴ്സ് ഉണ്ട്, സാറ്റലൈറ്റ് സ്പീക്കേഴ്സ്, നമ്മൾ എൻ്റെ ഇവിടെ ഉള്ള ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് കാണിക്കാം. അതായത് ഇത് രണ്ട് സ്പീക്കേഴ്സ്, സാറ്റലൈറ്റ് സ്പീക്കേഴ്സ്, ഇതിപ്പോൾ സറൗണ്ടിൻ്റെ ആണ് ആ സോണി ഹോം തിയേറ്ററിലെ. അതിന് ഫ്രണ്ടിൽ വരുന്നത് ഒരു ടവർ ടൈപ്പാണ്, വളരെ മുമ്പേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതൊക്കെ ഒരുപാട് ഞാൻ പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ അതിൽ ഇത് വെക്കേണ്ട രീതി, നമ്മളൊരു റൂമിൽ ഇതെല്ലാം കൂടി ഫ്രണ്ടിൽ പരത്തി വെച്ചിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ സറൗണ്ട് എക്സ്പീരിയൻസോ മറ്റൊരു തരം എക്സ്പീരിയൻസോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നല്ല രീതിയിൽ നല്ല സൗണ്ടിൽ പാട്ട് കേൾക്കാം. സിനിമ ആണെങ്കിൽ എല്ലാം കൂടെ ഫ്രണ്ടിൽ നിന്ന് വരും, അതിന് യാതൊരുവിധ കാര്യമില്ല. ആ സറൗണ്ട് സിസ്റ്റം നിങ്ങൾ വാങ്ങിയതിന് അങ്ങനെ വെക്കുകയാണെങ്കിൽ സറൗണ്ട് സിസ്റ്റം വാങ്ങിയിട്ടുണ്ട്, 5.1 വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ആ സറൗണ്ട് എക്സ്പീരിയൻസ് ആ സ്പീക്കേഴ്സിൽ നിന്ന് കിട്ടുള്ളൂ. അത് ഏത് ഫയലാണ്, എന്ത് തരം ഫയലാണോ പ്ലേ ചെയ്യുന്നത്, അതിൻ്റെ എല്ലാ റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് സ്പീക്കേഴ്സ് സെറ്റിംഗ് കറക്റ്റാക്കുക. അതായത് നമ്മളിപ്പോൾ ഈ സിനിമ കാണുമ്പോൾ മാത്രമേ ഈ സ്പീക്കർ സെറ്റിംഗ് നമ്മളെ വല്ലാതെ ബാധിക്കുന്നുള്ളൂ. പാട്ട് കേൾക്കുമ്പോൾ അതും വെച്ചിട്ട് പാട്ട് പ്ലേ ചെയ്തിട്ട് നമ്മൾ ഒരു കുറച്ച് സമയം അവിടെ ഇരുന്നാലേ ബാക്കി സമയം നമ്മൾ അങ്ങോട്ട് കിട്ടൊക്കെ നീങ്ങും, ചിലപ്പോൾ പുറത്തേക്കോ മറ്റ് റൂമുകളിലേക്കോ അങ്ങനെയൊക്കെ പോവാം. പക്ഷേ ഒരു ഫിലിം കാണുമ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരിക്കും, നമ്മളതിങ്ങനെ ഫീൽ ചെയ്തിരിക്കും, നമ്മളത് വാച്ച് ചെയ്തിരിക്കും, ശ്രദ്ധിക്കും, പല കാര്യങ്ങളും നമ്മളതിൽ നോട്ടീസ് ചെയ്യും. അപ്പോൾ ഫിലിം കാണുമ്പോഴാണ് ഇങ്ങനെ സ്പീക്കേഴ്സ് കൊണ്ടുള്ള ആ സെറ്റിങ്ങിനോണ്ടുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സ്പീക്കേഴ്സ് ആദ്യം തീരുമാനിക്കുക. അതായത് ഫ്രണ്ട് സ്പീക്കേഴ്സ് നിങ്ങൾ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ടി വി, ഇപ്പോൾ ഏതായാലും LED ആയാലും സാധാ ടി വി ആയാലും പ്രൊജക്ടർ ആയാലും ഏത് ടൈപ്പ് ഓഫ് ടി വി ആയാലും അതിൻ്റെ രണ്ട് സൈഡിൽ നിങ്ങൾ ഇതുപോലെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കാണുന്ന ഇതുപോലെ രണ്ട് സൈഡിൽ ഇപ്പോൾ ഞാൻ സെൻറ്ററിലുള്ളത് ഞാൻ ടി വി ആണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തമ്മിലുള്ള ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതായത് അത് തമ്മിലും നമ്മൾ തമ്മിലും, ഞാൻ ഒരു ലിസണറാണ്, ഞാനിവിടെ ഇരുന്നിട്ട് ഒരു മൂവി കാണുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഈ രണ്ട് സ്പീക്കേഴ്സ്, ഈ നിൽക്കുന്ന രണ്ട് സ്പീക്കേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം, ആ സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം ഈ രണ്ട് സ്പീക്കേഴ്സ് തമ്മിൽ എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു നിയമം. ആ നിയമം നോക്കിയിട്ട് നമുക്ക് ചിലപ്പം വീട്ടിൽ വെക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു 10%, അതായത് ഒരു നമ്മളിപ്പോൾ ഒരു 2.5 meter ദൂരത്തിലാണ് ഈ ലെഫ്റ്റ് സ്പീക്കറിലെന്ന് വിചാരിക്കുക. നമ്മളെ റൈറ്റ് സ്പീക്കറുള്ളത് നമുക്ക് 2.5 meter ദൂരത്തിലാണ് വെക്കേണ്ടി വരുന്നതെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്, ആ ഒരു 10%. ഇപ്പോൾ 2.5 meter കഴിഞ്ഞൊരു 8 inch, ഒരു 10 inch ഗ്യാപ്പ്, അല്ലെ ഒരു 1 foot ഗ്യാപ്പിൽ നമ്മളെ റൈറ്റ് സ്പീക്കേഴ്സ് നിൽക്കുകയാണ്, കുഴപ്പമില്ല. പക്ഷേ മാക്സിമം ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ രണ്ട് ഫ്രണ്ടിൻ്റെ ഇടയിൽ വരുന്ന സെൻറ്റർ സ്പീക്കർ. അപ്പോൾ നമ്മളെ സെൻറ്റർ സ്പീക്കർ ഈ രണ്ട് സ്പീക്കേഴ്സും തമ്മിലും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. അപ്പോൾ ഫ്രണ്ട് സ്പീക്കേഴ്സ് അത്രയും വൈഡ് പോയിട്ട് നമ്മുടെ നേരെ ശരിക്ക് ഇതുപോലെ ഇങ്ങനെ ഫയർ ചെയ്ത് നിൽക്കും, എൻ്റെ നേരെ ഈ നിൽക്കുന്ന പോലെ കറക്റ്റായിട്ട് നിൽക്കും. ആ രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യണം, എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ യാതൊരു കാര്യമില്ല. അത് ഉറപ്പിച്ചോളൂ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എങ്ങനെ വേണോ സൈഡിലേക്കോ മറ്റേതെങ്കിലും ദൂരത്തിലോ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ഈ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് വീട്ടിൽ നിന്ന്. ഇതേപോലെ തന്നെയാണ് നമ്മൾ സറൗണ്ട് സെറ്റ് ചെയ്യുന്നത്. ഈ ദൂരത്തിൽ നമുക്ക് ഒരു 2 meter ദൂരത്തിലാണ് സെറ്റ് ചെയ്തതെങ്കിൽ ഈ സ്പീക്കേഴ്സും അതിൻ്റെ അടുത്ത സ്പീക്കറും തമ്മിൽ ഒരു 2 meter ദൂരത്തിലായിരിക്കും. ആ 2 meter ദൂരം തന്നെ ആയിരിക്കും ഞാനും ആ സ്പീക്കറും തമ്മിലും, ഞാനും ആ സ്പീക്കറും തമ്മിലും. ആ ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്യാൻ പറ്റിയാൽ, അതേപോലെ തന്നെ ആ ട്രയാങ്കിൾ ഫ്രണ്ടിലും ഫോം ചെയ്യാൻ പറ്റിയാൽ അവിടെ സറൗണ്ട് എക്സ്പീരിയൻസ് കറക്റ്റായി. നിങ്ങളുടെ 7.1 സ്പീക്കേഴ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നു, നിങ്ങൾക്ക് സറൗണ്ട് മാക്സിമം ഇങ്ങനെ, അതായത് ശരിക്കും നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ചെവിയുടെ നേരെ വെക്കാതെ കറക്റ്റായിട്ട് നമ്മളെ നേരെ ഒരു കുറച്ചൊരു നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ, കാരണം രണ്ട് പേര് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കുക, തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനാണ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറയുന്നത്. അപ്പോൾ സെയിം ടൈപ്പ് തന്നെ ഇതും സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് തമ്മിൽ അങ്ങനെ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലിസണിങ് വളരെ കറക്റ്റായിരിക്കും. മറ്റേതൊരു മറവ്, അതായത് രണ്ടോ അതിലധികമോ ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ സൗണ്ട് സ്പീക്കർ ഇത് ഈ ലൈറ്റ് കവർ ചെയ്യുന്ന പോലെ തന്നെ അത് സിഗ്നലിൻ്റെ ഒരു സുഖത്തിന് ബാധിക്കും. അപ്പോൾ അത് കുറച്ച് വ്യത്യാസം വരുത്തി നോക്കുക. അറ്റ്മോസ് ലെവൽ അല്ല കേട്ടോ പറയുന്നത്, സാധാരണ
സറൗണ്ട് 5.1 7.1 ആ ടൈപ്പാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്പീക്കർ സെറ്റ് ചെയ്യേണ്ടത്. മൊത്തം നമ്മളെ ഫേസ് ചെയ്യണം, നമ്മളെ ഫേസ് ചെയ്തിരിക്കണം, നമ്മളെ ലിസണിങ് സ്പേസിനെ ഫേസ് ചെയ്തിരിക്കണം. മൂവി കാണുമ്പോൾ നമ്മളെ നേരെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ തരം ഈക്വി ഡിസ്റ്റൻസ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഒന്ന് കൂടിയും ഒന്ന് അടുത്ത് ഇവിടെയും വെച്ച്, ഒന്ന് അവിടെ കുറേ ദൂരെയും വെച്ച്, അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ളത് ഇവിടെ അടുത്തും വെച്ച് സറൗണ്ട് കുറേ ദൂരെയും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ ഏകദേശം ഊഹിക്കാം ആ സൗണ്ട് എങ്ങനെ വരുന്നു. കാരണം അതെപ്പോഴെങ്കിലും വരും, ഇത് ഫാസ്റ്റായിട്ട് വരും. അപ്പോൾ അത് എല്ലാവർക്കും വീട്ടിൽ നടപ്പിലാക്കാൻ പ്രയാസമായിരിക്കും. മാക്സിമം ആ ഒരു 10% വ്യത്യാസത്തിലെങ്കിലും വെക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് സുഖം കിട്ടുള്ളൂ. നിങ്ങൾ വാങ്ങിയതിന് കാര്യം ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്തത് സബ്ബൂഫറാണ്. അപ്പോൾ സബ്ബൂഫർ എന്നാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ബേസ് കിട്ടുന്നത്. അപ്പോൾ ബേസ് കിട്ടാൻ നമുക്ക് സബ്ബൂഫർ എപ്പോഴും ഈ കോർണറിൻ്റെ ചുമറിൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ അടുപ്പിച്ചിട്ട് ആ ഒരു കോർണർ ഏരിയയിൽ ഇങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ വെക്കും. സ്ഥലം ലാഭിക്കാനും മറ്റു പല കാരണത്തിനും അങ്ങനെ വെക്കുന്നവരുണ്ട്. അങ്ങനെ വെക്കരുത്. ഒരു മിനിമം ഒരു ആ ഊഫറിൻ്റെ ഡയഫറല്ലേ, ആ ഊഫറിൻ്റെ കോൺ, ആ ഡയാമീറ്ററെങ്കിലും ദൂരം നമ്മുടെ വോളിയിൽ നിന്ന് കാണുക, അതങ്ങനെ വെക്കുക. അതായത് ഇപ്പോൾ കോർണറിലാണ് വെക്കണമെങ്കിൽ രണ്ട് കോർണർ രണ്ട് സൈഡിലെ വോളും തമ്മിൽ ഇപ്പോൾ ഒരു 8 inch ഡിസ്റ്റൻസാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കുന്നെങ്കിൽ, ഒരു 8 inch ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വെച്ചിട്ട് നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഇരിക്കുന്ന സ്പേസിലേക്ക് നേരെ തിരിച്ച് വെക്കുക, സെറ്റാവും, കറക്റ്റ് ബേസ് ആക്കും. മാക്സിമം താഴെ തന്നെ വെക്കുക, നമ്മളെ ഗ്രൗണ്ടിൽ തന്നെ വെക്കുക, ഫ്ലോറിൽ തന്നെ വെക്കുക. അതായത് ഉയരങ്ങളിലോ നമ്മൾ റാക്കിൻ്റെ മുകളിലും മറ്റൊന്നും സബ്ബൂഫറോ വെക്കരുത്. ടേബിളിൻ്റെ മുകളിൽ മാക്സിമം വെക്കാതിരിക്കുക. നമ്മൾ മാക്സിമം താഴോട്ട് പോയാൽ വളരെ ബെസ്റ്റാണ് അതിൻ്റെ വർക്കിംഗ്. പിന്നെ സ്വീറ്റ് സ്പോട്ട്, അതായത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഒരു സബ്ബൂഫറിൽ നിന്നും എല്ലാ സ്പീക്കേഴ്സിൽ നിന്നും കൂടി കിട്ടുന്ന ഒരു സ്വീറ്റ് സ്പോട്ടിലായിരിക്കും നിങ്ങളിപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തപ്പോൾ ഉണ്ടാവുക. ആ സ്വീറ്റ് സ്പോട്ടിലേക്ക് നിങ്ങളെ സബ്ബൂഫർ പ്ലേസ്മെൻറ്റിലൂടെ ട്യൂൺ ചെയ്തെടുത്താൽ 100% നിങ്ങൾക്ക് വാങ്ങിയത് ഒരു 10,000 rupees ഹോം തിയേറ്റർ ആയാലും ശരി, അതിൽ നിന്ന് നിങ്ങൾ വിവരം അറിയും. സൂപ്പർ വർക്കിംഗ് ആയിരിക്കും. സെറ്റിങ്ങിൻ്റെ മുകളിലും പകുതി മുക്കാലും വർക്കിംഗ് വരുന്നുണ്ട്. ബാക്കി ഫയലിൻ്റെ മുകളിലും നിങ്ങൾ ആ റൂം എങ്ങനെയാണോ ഇരിക്കുന്നത്, എത്രത്തോളം അത് അബ്സോർബ് ചെയ്യുന്നു, എത്രത്തോളം അത് റിഫ്ലക്റ്റ് ചെയ്യണം, അതൊക്കെ ആശ്രയിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി, ഡീറ്റെയിലിംഗ്, അതായത് എക്സ്പീരിയൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് ചെറിയ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഹോം തിയേറ്റർ വാങ്ങിയവർ, ഇപ്പോൾ പുതിയതായിട്ട് ഓണത്തിന് വാങ്ങിയവർ, അങ്ങനെയുള്ളവർക്ക് ഒരുപാട് കമൻറ്റ്സ് ചോദിക്കുന്നുണ്ട്, ഇത് വാങ്ങി വെച്ചിട്ട് യാതൊരു കാര്യമില്ല, വേസ്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ പീസ് പീസായിട്ട് 5.1 വാങ്ങിയവർ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. 10 paisa ചിലവില്ലാത്ത കാര്യമാണ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാനുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലൂടെ കമൻറ്റിൽ ചോദിക്കാം. അപ്പം നമുക്ക് മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.